മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അമ്മ മഴവില്ല് മെയ് 19-20 ശനിയും ഞായറും ഒലീവ് സൂപ്പർ ഫോറിന്റെ രണ്ട് ഘട്ട മത്സരങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 16 പേരുമായിട്ട് തുടങ്ങിയ ഈ യാത്ര എലിമിനേഷൻ റൗണ്ടിന് ശേഷം ഇപ്പോൾ ഇവിടെ 14 പേരുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഡേ ബൈ ഡേ ഇങ്ങനെ മത്സരം മുറുകി മുറുകി വരികയാണ്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് റെഡിയല്ലേ? റെഡി. ഈ സ്റ്റേജ് നിങ്ങളുടെയാണ്. നല്ല കോൺഫിഡൻസോട് കൂടി ഇവിടെ വന്ന് പെർഫോം ചെയ്യുക, തകർക്കുക. ഈ തകർപ്പം പെർഫോമൻസ് കാണാനായിട്ട് നിങ്ങൾ പ്രേക്ഷകർ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. Welcome to Olive Super 4, co-powered by Kalyan Silks, Ramraj Cotton Dhotis and Shirts, Cadbury 5-Star 3D and Colgate. Namude most charming, namukkellavarkkum ethum ishtapetta, namude judgesine swagatham cheyyam, Deepak Ji, Sujatha Chichi, Shareth Sir, Shanika. എലിമിനേഷൻ റൗണ്ടിന് ശേഷം നമ്മളിപ്പോൾ മൂന്നാം ഘട്ട മത്സരം ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഇത്തവണ നമുക്ക് രണ്ട് റൗണ്ട്സ് ഉണ്ട്. ഒന്ന് ജഡ്ജസ് സോങ്സ് ആണ്, അതായത് നമ്മുടെ മത്സരാർത്ഥികൾ ഇവിടെ വന്ന് പാടുന്നത് നമ്മുടെ ജഡ്ജസ് അവർ പാടിയതും കമ്പോസ് ചെയ്തതുമായിട്ടുള്ള പാട്ടുകളായിരിക്കും. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് നാലു പേർക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടോ? പിന്നെ അവർക്ക് ഏറ്റവും ഫ്രീഡം ഉള്ള റൗണ്ട് അല്ലേ അത്? ധൈര്യമായിട്ട് പാടാം. അതെ, നമ്മുടെ ഷോ കുറച്ചുകൂടെ തകർപ്പനാക്കാൻ വേണ്ടി ഒരു ചെറിയ സർപ്രൈസ് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ? നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോ എന്താ പറയാ, മക്കൾ തരംഗമാണല്ലോ നടന്നോണ്ടിരിക്കുന്നത്. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, പ്രണവ് മോഹൻലാൽ, അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ പോവാണ്. പുതിയ പുതിയ ജനറേഷൻ വരുകയാണ്. പക്ഷേ ഇവർക്കൊക്കെ മുൻപ്, അതുക്കും മുൻപ് നമ്മളുടെ മലയാള ഇൻഡസ്ട്രിയിൽ വന്ന ഒരു താരപുത്രനുണ്ട്. ഒരു നല്ല മാപ്പിള പാട്ടൊക്കെ പാടി വന്ന് പിന്നീട് സംവിധായകനായും നടനായും സ്ക്രിപ്റ്റ് റൈറ്ററായും എന്ന് പറയണ്ട, ഏറ്റെടുത്ത എല്ലാ മേഖലയും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരൻ. മനസ്സിലായേ? പറയരുത്, പൊട്ടിക്കരുത്, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മൾ ഇന്നിപ്പോ ഈ മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരെ കൈപിടിച്ചു കൊണ്ടുവന്ന അവരുടെ ഒരു ഗോഡ് ഫാദർ ആണ്. പ്രഗത്ഭനായ ഒരു അച്ഛന്റെ വളരെ പ്രഗത്ഭനായ ഒരു മകൻ ഇന്ന് ഈ ഒലീവ് സൂപ്പർ ഫോർ കുടുംബത്തില് ഗസ്റ്റ് ആയിട്ട് വരാണ്, വിനീത് ശ്രീനിവാസൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഡയലോഗ് ഒക്കെ മറന്നുപോയിട്ടോ, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്നിപ്പോ ഇവിടെ സാധ്യത കേട്ടോ, വിനീതേട്ടനെ കാണുക എന്നുള്ളത്. അപ്പോ സൂപ്പർ ഫോർ കാണാറുണ്ടോ? ഞാൻ എപ്പിസോഡ്സ് കണ്ടതിനേക്കാളും കൂടുതൽ ഷാൻ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ പെർഫോമൻസിനെ പറ്റിയിട്ട് എനിക്കറിയാം. ഫ്യൂച്ചറിലേക്കും പ്ലേ ബാക്കിനൊക്കെ അവരെ വിളിക്കണം എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പോലും കണ്ണാടി കാണുമ്പോ ടെൻഷനാണ്. കണ്ണാടി നോക്കാറില്ല വിനീത, നമ്മളൊരു സ്ഥലത്തുള്ളതല്ലേ. പിന്നെ നമുക്ക് അല്ല, എന്നാലും അത് അത് വേറെ ഒന്നല്ല. ശരത്തേട്ട ഉള്ളിലൊരു ഒരു ശരത്തേട്ടൻ്റെ മ്യൂസിക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എനിക്ക് ശരത്തേട്ടനെ കാണുമ്പോ പേടിയാ. അല്ല, അയ്യോ ദൈവേട്ട, ദീപകേട്ടനെ സൂചിച്ചതിനെയും എനിക്ക് കുറച്ചുകൂടെ ഒരു നീ ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൂന്ന് പേരുടെ കൂടെ ഷാൻ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇന്നൊരു പ്ലേ ബാക്ക് സിംഗിങ് കരിയർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണമായ ഒരാളാണ് ദീപകേട്ടൻ. അത്
തരളെന്ന് പറയുന്ന പാട്ടിലാണ് എന്നെ ആൾക്കാർ ആദ്യമായിട്ട് എൻ്റെ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എനിക്ക് റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ളത് ദീപകേട്ടൻ്റെ കൂടെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ടെക്നിക്കലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ദീപകേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീപകേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വിനീത വോയിസ് ഭയങ്കര ഫ്ലാറ്റാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വോയിസ് കേട്ടിട്ട് ദീപകേട്ടൻ ഫ്ലാറ്റായി എന്നാണ്. അപ്പോൾ അടിപൊളി, ഞാൻ കൊള്ളാന്നുള്ള ഫീലിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് എൻ്റെ ദീപകേട്ടൻ എൻ്റെ അടുത്ത് പറയാണ്, വിനീത വോയിസ് ഫ്ലാറ്റാണ്. അപ്പം ഞാൻ ആയിരിക്കും ഫ്ലാറ്റാണെങ്കിൽ എന്തിനും ദേഷ്യപ്പെടുന്നത്, സന്തോഷിക്കല്ലേ വേണ്ടത്. പിന്നെ ഞങ്ങളൊരു ബ്രേക്ക് എടുത്ത സമയത്ത് സൗണ്ട് എഞ്ചിനീയർ ബിജുവേട്ടനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി കുറവാണെന്നുള്ളത്. ഇതാദ്യമേ അറിയായിരുന്നെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. അവിടുന്ന് തൊട്ട് ഒരുപാട് ചെറിയ ചെറിയ ടെക്നിക്കൽ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത് ദീപകേട്ടൻ്റെ അടുത്ത് നിന്നാണ്. അതുമാത്രമല്ല, ഷാനും ഞാനും കൂടെ തട്ടത്തിൻ മറയത്ത് ചെയ്യുന്ന സമയത്ത് ദീപകേട്ടൻ്റെ ചെന്നൈ സ്റ്റുഡിയോയിൽ ഡി മേജറിലാണ് കംപ്ലീറ്റ് റെക്കോർഡിങ്സ് ഞങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് ഫുൾ പാട്ടുകളുടെ മൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തന്നത് ദീപകേട്ടനാണ്. സ്റ്റിൽ ഞങ്ങളുടെ വർക്കിൽ ഏറ്റവും സൗണ്ടിങ് വൈസ് ഏറ്റവും ക്വാളിറ്റിയുള്ള ആൽബം സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് തട്ടത്തിൻ മറയത്താണ്. പിന്നെ സുചേച്ചി, സുചേച്ചി ഇത്ര സ്വീറ്റായിട്ടുള്ള ഒരു ഗായികനെ, സുചേച്ചിയും ചിത്രചേച്ചിയും രണ്ടുപേരും, അത് ഞാനൊരു പാട്ട് പാടിയിട്ട് എന്നെ ഒരു പ്ലേ ബാക്ക് സിംഗിങ് ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ സിംഗേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ ഒരു അപ്രിസിയേഷൻ മെസ്സേജ് അയക്കുന്നത് സുചേച്ചിയാണ്. അത് ഇറ്റ് വാസ് ജെന്വിൻ. ഞാൻ വീട്ടിൽ ചെന്ന് ശ്രീനിയേട്ടനെ വിളിച്ചു. അപ്പോൾ ശ്രീനിയേട്ടനെ വിളിച്ചപ്പോൾ, ശ്രീനിയേട്ടൻ എനിക്ക് വിശ്വസിക്കാൻ വയ്യ, മോൻ ഇത്രയും നല്ലോണം പാടണു. അതെന്താ, എൻ്റെ മുഖം കണ്ട എൻ്റെ മോന് പാടാൻ പറ്റില്ല തോന്നണ്ടോ? ഇവന് ഈ കരളെ പാടിയില്ലേ, അപ്പം പാടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ ശ്രുതിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എൻ്റെ തുറന്ന് ദീപകേട്ടൻ എനിക്ക് മനസ്സിലായപ്പോൾ കുറച്ച് ലേറ്റായെങ്കിലും ഇതിനെന്താ ചെയ്യാന്ന് വെച്ചു. ഞാൻ പറഞ്ഞൊന്നുമില്ല, ഇത് നമുക്ക് പാട്ട് പഠിച്ച് അതൊരു ഡെയിലി വോമപ്പിലൂടെ അതിന് ശ്രുതിയിൽ വരുന്നൊരു സംഭവം, പെട്ടെന്നൊരു ദിവസത്തിൽ വരുന്നൊരു സംഭവമല്ല ശ്രുതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇവിടെ നല്ലൊരു ഹിന്ദുസ്ഥാനി മാസ്റ്റർ ഉണ്ട്, മിക്ക പ്ലേ ബാക്ക് സിംഗേഴ്സും അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പം വിനീതും അവിടെ, ആ ഉറപ്പായിട്ടും ദീപകേട്ടാ. ഞാൻ പറഞ്ഞു, വിദ്യാരംഭം വരുന്നുണ്ട്, ആ ദിവസം നല്ലൊരു ദിവസമാണ് തുടങ്ങാൻ. അങ്ങനെ വിദ്യാരംഭത്തിന് പോകുമ്പോൾ ഒരു അവരുടെ ഒരു രീതികളുണ്ടല്ലോ, കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി മാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് അതിൻ്റെ രീതിയിലുള്ളൊരു സ്റ്റാർട്ട്. അപ്പോൾ ഞാനിവരെല്ലാവരും, എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും വിനീതും എല്ലാവരെയും പാട്ട് പഠിക്കാനായിട്ട് വിട്ടു. പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പം ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പം ഞാൻ ആ സാറിനൊന്ന് കാണാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഈ ക്ലാസ്സിലൊക്കെ ഇവരും അവിടെ ഇരിപ്പുണ്ടെന്നാണ്. അവിടെ ചെന്നിട്ട് വിനീതിനെ കാണാതെ അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേ വിനീത്? അപ്പോൾ അവനന്ന് ഫ്രൂട്ട്സ് വന്നിട്ട് പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല. അത് ഞാൻ ചോദിച്ചു, വെറും ഫ്രൂട്ട്സ് തരാൻ മാത്രമാണ് വന്നത്, അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിനീതിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു, വിനീത് പിന്നെ ക്ലാസ്സിൽ പോയില്ലേ? അപ്പോൾ പറഞ്ഞു, അല്ല ദീപകേട്ട എന്താ പറയുക, എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനീ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വേറെ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഇത് പിന്നെന്താണ് അന്ന് പറഞ്ഞ ലിസ്റ്റുണ്ട്, അതായത് ഇപ്പോൾ എന്തൊക്കെയാണോ അത് കംപ്ലീറ്റ് ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ആക്ടർ ആ പറഞ്ഞ വിനീത് ഇന്ന് ആ പറഞ്ഞതെല്ലാം തന്നെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ തെളിയിച്ചതിലാണ് ഏറ്റവും വലിയ കയ്യടി. താങ്ക് യു. ശരത്തേട്ടനോട് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്, അതായത് ശരത്തേട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഷാനിൽ ചില വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, മെന്റൽ. മൈ ഗോഡ്. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് ഞാൻ പാടിയത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി പഠിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ ഒരിക്കലും ചെയ്യാത്തതാണ്, കാരണം ഞാൻ പാടിയത് നന്നായിട്ടല്ല, അവൻ മടിയനാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പെട്ടെന്ന് ഷാൻ പറഞ്ഞു, എടാ ശ്രുതി കുറച്ച് പോയിട്ടുണ്ട് അവിടെ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി, അവന് ഉപയോഗിക്കാത്ത വാക്കാണ് ഇതൊക്കെ.
അത് എന്നിട്ട് എന്നോട് പറയുന്നു കൂടെ ഇതുവരെ ഷാൻ പോലത്തെ ഒരാള് ശ്രുതി അതിലെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിനീത് ചോദിക്കുന്നത് എവിടെ കാണിക്കൂ. അത് അങ്ങനെയാണ് ഇവര് തമ്മിൽ ശ്രുതി എന്ന് പറഞ്ഞ ഒരൊറ്റ ചിന്ത ഉണ്ടാവുള്ളൂ. അവിടെ നിന്നും ഇവര് പാട്ടിലേക്ക് വന്നു. വിനീതേട്ടാ, ഏറ്റവും പുതിയൊരു വിശേഷം ഉണ്ടല്ലോ, ഇപ്പോ ഒരു പുതിയ മൂവി വരാൻ പോകുന്നു, അതിന്റെ കുറെ പാട്ടുകളൊക്കെ ഞങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു, അതിനെ പറ്റി പറയൂ. അരവിന്ദന്റെ അതിഥികൾ എന്നാണ് സിനിമയുടെ പേര്. അപ്പോ ഷാനാണ് അതില് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും. നായകൻ ആരാണ്? ഞാനല്ല, എന്റെ അച്ഛനുണ്ട്. പിന്നെ കൊറേ പഴയ, അതായത് നമുക്ക് കുറച്ച് ഉർവശേച്ചിയൊക്കെ വരുന്നു അല്ലേ? ഉർവശേച്ചിയുണ്ട്, പ്രേംകുമാർ ഏട്ടനുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ശാന്തികൃഷ്ണ മാം ഉണ്ട്, പിന്നെ അജു വർഗീസ് ഉണ്ട്, ബിജുകുട്ടൻ ചേട്ടനുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്, കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. നിഖില ആണ് ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത്. എന്താ ഇവന്റെ പേര്? അരവിന്ദൻ. ഇതൊക്കെ ആര് വരച്ചതാ? അരവിന്ദൻ. എല്ലാ കൊല്ലവും നവരാത്രിക്ക് ഈ നാട് മുഴുവനും ആഘോഷിക്കുമ്പോൾ പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിൻ്റെയും കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ അവ പിന്നൊറ്റയ്ക്ക. അവന്റെ ഓർമ്മകളിലുള്ള കാഴ്ചകൾ അവൻ പണ്ട് വരച്ചതിലൊക്കെ ഉള്ളത്. വരതയുടെ കൂട്ടുകാരികൾ പറഞ്ഞ പോലെ ഇതൊക്കെ ഉടുപ്പിയിലുള്ളതാണെങ്കിൽ ഏത് കോണിലാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. എല്ലാ മലയാളികളും പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് മൂകാംബിക. മൂകാംബികയിലാണ് ഇതിന്റെ കഥ നടക്കുന്നത്. അപ്പോ ആ ഒരു പശ്ചാത്തലവും മൂകാംബികയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളികളും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനി അറിയാനുണ്ട്. ഈ മൂവിയെ പറ്റിയും കുറെ കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. വിനീതേട്ട് ഇപ്പോൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. വിനീതേട്ടിന് ഒരു ഹോട്ട് സീറ്റ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഇരിക്കാം. അതിനൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് ചെറിയ റിക്വസ്റ്റ് ഒക്കെ തരും കേട്ടോ, പാട്ട് പാടാനും. അപ്പൊ അതെല്ലാം എന്തായാലും ചെയ്തു തരുമല്ലോ അല്ലേ? ചരിത്രം ക്ഷമിച്ചാൽ മതി, ഞാൻ പാടിക്കാം. ദീപഘട്ടനും സൂചിച്ചും ക്ഷമിക്കും, ഷാൻ മൈൻഡ് ചെയ്യൂല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല, ശരത് സാറും എന്തായാലും ക്ഷമിച്ചിരിക്കും. എന്റെ വിനീത, ഞാനാണ് ഈ കൂട്ടത്തിൽ നല്ലവൻ, എന്നെ അറിയാമായിട്ടാണ് ഈ കുഴപ്പം. എല്ലാവർക്കും അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിനീത്. ഒലിവ് സൂപ്പർ ഫോറിന്റെ മൂന്നാം ഘട്ട മത്സരത്തിൽ ഇന്ന് ഇവിടെ ആദ്യമായിട്ട് പാടാനെത്താണ് ഷാനിക്കയുടെ ടീമിൽ നിന്നും യദു എസ് മാരാർ. എന്റെ ടീം മെമ്പർ യദു സെലക്ട് ചെയ്തത് എന്റെ തന്നെ കരിയറിലെ ഏറ്റവും നല്ല, ഒരുപാട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമയായ തട്ടത്തിൻ മറയത്തിന് അനുരാഗത്തിൻ വേളയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യദുവിന് പിച്ച് ഔട്ടിന്റെ ചെറിയൊരു പ്രശ്നം വരുന്നത് അവന്റെ ബ്രത്തിന്റെ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. അനുരാഗ് തിൻ വേളയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോങ് നോട്ട്സും ലോങ് സസ്റ്റെയിൻസ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. രസമായിരിക്കും. അനുരാഗ് അവൻ പാടുന്നത് തന്നെ അല്പം ചേട്ടാ പ്രശ്നം വരാൻ പോവാണ്. പ്രശ്നം വരാൻ പോകുമ്പോ ഇപ്പം ഈ പറഞ്ഞ പോലെ അൽഫോൺസ് ചേട്ടനും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഒരുവിധമൊക്കെ ശരിയാക്കി എടുത്ത് അവന്റെ ടെൻഷനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതുവരെ കാണാത്ത ഏതുവാണല്ലോ ഇവിടെ. ചെറിയൊരു മാറ്റം, ചെറിയൊരു മാറ്റം. ഓക്കെ, അപ്പൊ ഷാനിക്ക ആൻഡ് വിനീതേട്ടൻ, നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കൂട്ടായ്മയിലുള്ള പാട്ടാണല്ലോ അനുരാഗത്തിൻ വേളയിൽ. അപ്പോ ആ ഒരു സമയത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നു അനുരാഗത്തിൻ വേളയിലും മുത്തുച്ചിപ്പിയും ഒരു ഒരു മണിക്കൂർ കൊണ്ട് കമ്പോസ് ചെയ്ത പാട്ടാണ്. ഇത് രണ്ടും ഒരു മണിക്കൂർ കൊണ്ട് അല്ലേ, ഒറ്റയടിക്ക് കമ്പോസ് ചെയ്ത രണ്ട് പാട്ടുകളാണ്. അപ്പം കോഴിക്കോട് വെച്ചാണ് അത് കമ്പോസ് ചെയ്തതും അത്
ട്രാക്ക് പാടിയതും അപ്പം അതിൻ്റെ ലിറിക്സ് ഒക്കെ എഴുതിയത് അനു എലിസബത്ത് എന്ന് പറഞ്ഞ കുട്ടിയാണ്. അനുരാഗത്തിൻ വേളയിൽ ഞാൻ എഴുതിയ പാട്ടാണ്, അത് അനു എഴുതിയ പാട്ടല്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് അനുവിനെ കൊണ്ട് എഴുതിക്കായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. ഇല്ല, ഞങ്ങൾ രാത്രി ആകുമ്പോ വേറെ ആളെ വിളിക്കും. രാത്രി കമ്പോസ് ചെയ്യാനല്ലേ ചെറുതേട്ടാ, മുണ്ടിട്ടിട്ട് ഒരാൾ വരും ഒരു എട്ടര കഴിഞ്ഞിട്ട്. അനന്ത നമ്പ്യാർ സന്തോഷമായില്ലേ, ഹാപ്പിയല്ലേ? ഇനി അവിടെ ലവ് സ്റ്റോറി ചെയ്യുമ്പോഴുള്ള ഒരു സുഖം ഭയങ്കരമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിനീതിൻ്റെ കൂടെ ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ ഇൻവോൾവ് ആണ്, അവൻ ഇൻവോൾവ് ചെയ്യിക്കും എല്ലാവരും. അപ്പം ആ ഫീൽ ഒക്കെ ഏതോ ഇപ്പോൾ പാടുമ്പം ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയിലാണ് വിനീതും ഞാനും നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ആ പാട്ടിന് ആ ഫീൽ വരണമെങ്കിൽ അതിന് മുൻപ് ഒരു കാര്യമില്ലേ, പാട്ട് തുടങ്ങുന്നതിന് കോളേജ്. അതിന്ന് അപ്പൊ നമുക്ക് പറയണ്ടേ, ആര് പറയും? അതിപ്പോ എന്തായാലും വിനീത് ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് വിനീതേട്ടൻ തന്നെ പറയണ്ടേ? പറയാം. അപ്പൊ യദു പാടുന്നതിന് മുൻപായിട്ട് ആ ഒരു ഡയലോഗിലൂടെ നമുക്ക് പാട്ടിലേക്ക് കടക്കാം അല്ലേ? യദു റെഡി അല്ലേ? റെഡി. അപ്പൊ ഞാനും റെഡി. യദു, ഇതിലും നല്ലൊരു അവസരം ഇല്ല ഈ പാട്ട് പാടാൻ, അപ്പോ അസലായിട്ട് പാടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലുമൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മുഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തന ഇവളെ വിട്ടുകൊടുക്കൂല എന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെ എന്റെയാന്ന്. വിജനവീതിയിലണയും അവളിൻ നെഞ്ചിൻ നിസ്.
സ്വനം അവളി മണ്ണിൻ വിസ്മയം ഇതുവരെ കൊണ്ടുവന്ന യദു പാടിയ പാട്ടുകളിൽ നിന്നും എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ഈ ഒരു പാട്ട് ഒട്ടും ഹെവി അല്ല, പക്ഷെ ഈ പാട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പാട്ടുമായിട്ടാണ് യദു വന്നത്. അത് ഒന്നാമത് ഈ പാട്ട് സെലക്ട് ചെയ്തതിന് യദുവിന് വലിയ വലിയൊരു കയ്യടി തരാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു സർ. എനിക്ക് ഈ പാട്ട് എന്ന് പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ ഇങ്ങനെ കറങ്ങുന്ന ഞാൻ, ഇവർ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഞാൻ ഇത് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുക മൊമെന്റ്സ്, ഇപ്പോഴും എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇടയ്ക്ക് അതിരുന്ന് കാണും. അപ്പോൾ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ഈ പ്രോജക്റ്റായിട്ടുണ്ട്. ഈ പാട്ട് അത്ര പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം വിറ്റ്നസ് ചെയ്ത് അത്രയും അടുപ്പമുള്ളതുകൊണ്ട് എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി യദു ഇത്രയും നാൾ പാടിയ പാട്ടുകളിൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ പാട്ട് എന്തോ അത്രയ്ക്ക് അങ്ങ് വന്നില്ല എന്ന് തോന്നി. മെയിൻലി വേറൊന്നുമല്ല, ഈ പാട്ടിന് വേണ്ടുന്നൊരു ഫീലുണ്ട്. ആ ഫീൽ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞു തരേണ്ടത്. ഈ പാട്ടിൻ്റെ മുമ്പേ ഇതിൻ്റെ ഡയലോഗ് വരുന്നു, വെറും ഒരു ശ്രുതി മാത്രം പിടിച്ച് ഡയലോഗ് വരുമ്പോൾ കിട്ടിയ ഫീൽ, ആ ഫീല് ആണ് ഈ പാട്ടിൻ്റെ ഫീൽ. ഇൻറ്റൻസ് റൊമാൻസ്, ഏറ്റവും കൂടുതൽ റൊമാൻസ് മനസ്സിൽ ഒതുക്കി വെച്ച് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എനിക്ക് ഈ പെണ്ണിനെ എങ്ങനെയാണെങ്കിൽ സ്വന്തമാക്കണം എന്നുള്ളൊരു ഫീല്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ പോലെ തോന്നുന്ന ഒരു ഫീലാണ് ഇത്. പാട്ട് ഫുൾ അനുരാഗത്തിൻ വേളയിൽ എന്നൊക്കെ പറയുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ, ഒറ്റ നോട്ടാണെങ്കിലും അതിങ്ങനെ ശ്രുതി ലയിച്ച് ശരീരത്തിലേക്ക് കയറുന്നൊരു ഫീലുണ്ട്. അവിടെയാണ് നമുക്ക് ഈ മെഡിറ്റേറ്റീവ് ഫോക്കസ് എന്ന് പറയുന്നൊരു സാധനം കിട്ടുന്നത്. അത് ഇതിൽ മൊത്തമായിട്ട് മിസ്സിങ് ആയിരുന്നു. എനിവേസ് ഡോണ്ട് വറി, ഈ പാട്ടെടുത്തത് യദുവിനൊരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം ഇതുപോലത്തെ പാട്ടുകൾ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഇതോടെ നമുക്ക് പ്രിപ്പയർഡ് ആവാം. ഇത് ഒട്ടും യദുവിന് പറ്റാത്തൊരു കാര്യമല്ല. ഓടാനും ചാടാനും അറിയുന്ന ഒരാൾക്ക് നടക്കാൻ എന്തായാലും അറിയും, പക്ഷെ ആ നടക്കുന്ന ഒരു രീതിയുണ്ട്, ആ നടപ്പ് സ്റ്റൈലും കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. യദു സർ, എനിക്കും എന്താ പറയണ്ട, ഈ പാട്ട് കുറേ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അത് ആ തട്ടത്തിൻ മറയെ തുളിച്ചിരിക്കുന്ന ആ മൊഞ്ച് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് സോഫ്റ്റായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിക്കണം. നീ ശരിയാക്കുമോ അടുത്ത വട്ടം? ശരിയാക്കാം. കലക്കണം കേട്ടോ. ഉഗ്രം പാട്ട്, നല്ല രസമുള്ള സുഖമുള്ള പാട്ട്. അതുപോലെ ഈ ടീമിന് എൻ്റെ വക കിടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് മാം. ഈ പാട്ട് എനിക്ക് തോന്നിയതിൽ രണ്ട് വില്ലന്മാരാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ഒഫ്കോഴ്സ് വിനീത്. തുടങ്ങി വെച്ചത് ഭയങ്കര റൊമാൻസ് ആയിരുന്നു. അപ്പോൾ വിനീത് വില്ലനായി. പിന്നെ ആയിഷ എന്ന് പറഞ്ഞൊരു മൊഞ്ചത്തി പെണ്ണ്, അത് മനസ്സിലില്ലാതെ പോയി. അത് മനസ്സിലുണ്ടെങ്കിലേ ഈ പാട്ട് അങ്ങനെ ഫുൾ റൊമാൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ ലവ് കൊണ്ടുവരണം. അത് യദുവിന് പറ്റും. ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. ബട്ട് നല്ലതായിരുന്നു. ഒരിക്കലും മ്യൂസിക്കലി യദു മോശം ആവില്ല. കാരണം പാടിയ സാധനങ്ങളൊക്കെ നല്ലതായിരിക്കും. ആ പാട്ട് പക്ഷെ പറയണം, അങ്ങനെ അത്രയും പറ്റുള്ളൂ. ഇനിയും അടുത്ത റൗണ്ട്സിൽ നല്ല നല്ല പാട്ടുകൾ ഇതുപോലെ എടുത്തു വരാം. ആൻഡ് ഓഫ് കോഴ്സ് ഷാൻ ആൻഡ് വിനീത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്, ഇഷ്ടമുള്ള പാട്ടുമാണിത്. അതിലെ മറ്റേ പാട്ടും വലിയ ഇഷ്ടമാണ്. സോ കൺഗ്രാറ്റ്സ് ടു ദ ടീം അഗെയിൻ.
മൂന്ന് ജഡ്ജസിന്റെ കമന്റ്സ് നമ്മൾ കേട്ടു അല്ലേ. നമുക്ക് ടീം ലീഡർക്ക് എന്താണ് പറയാനുള്ളത് ചോദിക്കാം. ഏതു എന്തു പറ്റി എനിക്കറിഞ്ഞൂടാ. ഗ്രൂമിംഗ് സമയത്ത് ഇങ്ങനെ ഒന്നും അല്ലല്ലോ പാടിയത്. ഇതിനൊക്കെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വന്നതാണല്ലോ. അന്നത്തെ പ്രശ്നം സാഹിബയുടെ ബാഗ് കിട്ടുന്നില്ല എന്നായിരുന്നു. വേറെ അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. നല്ല ഫീലല്ല അന്ന് പാടിയത്. ഇന്ന് പെട്ടെന്ന് അവിടെയൊക്കെ ഫസ്റ്റ് ഹമ്മിങ് പിന്നെ ഇടയ്ക്ക് ആ സാഹിബയുടെ ഇടയിലൊക്കെ കുറേ പോയി. നേരത്തെ ഇത്ര നല്ല പാട്ടുകൾ പാടിക്കഴിഞ്ഞിട്ട് പിന്നെ ആ ഗ്രാഫിൽ നിന്ന് കുറച്ച് താഴോട്ട് വരുമ്പോഴുള്ളൊരു പ്രശ്നമായത് മനസ്സിലായില്ലേ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വിനീതേട്ടൻ പാടിയ പാട്ട് ഇന്നിപ്പോ ഇവിടെ ഏതു പാടി കേട്ടിരിക്കുകയാണ്, എന്തോന്നി? എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. ഞാൻ ഇവർ നാലുപേരും പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നു. കാരണം ഞാനിത് കേട്ടത് വേറൊരു മൂഡിലാണ്. എനിക്ക് ഏതു ചരണമൊക്കെ പാടിയത് കേട്ടപ്പോൾ ആ അണയോ എന്നുള്ള പോർഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല ഞാനിത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളും ഇതിൽ പൈനൂർ കോളേജിൻ്റെ വരാന്ത എന്നുള്ള പോർഷനൊക്കെ ജോമോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഷോട്ടിനും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് അവൻ ലൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ രാത്രി മാജിക് ആയിരുന്നു. അപ്പം ഞാൻ ആ എക്സ്പീരിയൻസിലോട്ടൊക്കെ പോയി. എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. ഞാൻ ഭയങ്കര ഫീലിലാണ് കേട്ടോണ്ടിരുന്നത്. അന്ന് ലൈവ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഷാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതായത് ഐഷ ആ ഓഡിറ്റോറിയം സീനല്ലേ സൂചേച്ചി, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഷാൻ ലൈവായിട്ടിരുന്ന് പുറകിൽ നിന്ന് പ്ലേ ചെയ്യുമായിരുന്നു. എന്നിട്ട് രണ്ട് മണിയൊക്കെ ആയി ഒരു തവണ ഈ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ ആൾക്കാരൊക്കെ ഉറക്കം തൂങ്ങാന്ന് കണ്ടപ്പോഴേക്കും ഞാനും ഷാനും കൂടെ മൈക്കെടുത്ത് പാട്ടൊക്കെ പാടി. അപ്പൊ എനിക്ക് കുറെ മെമ്മറീസിലേക്ക് പോയി ഞാൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് യദുവിന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമായി. ആകെ സാഹിബ എന്നുള്ളത് ഓപ്പൺ ത്രോട്ടിൽ പാടായിരുന്നു എന്ന് തോന്നി. അതർവൈസ് ഞാൻ ഭയങ്കര ഫീലിലാണ് കേട്ടോണ്ടിരുന്നത്. താങ്ക് യു സർ. ഇപ്പൊ നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയണം. അതിനു മുൻപായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് യദുവിന്റെ പാട്ട് ഇഷ്ടമായോ? ആയി, എന്നാ പിന്നെ വേഗം മാർക്ക് കൊടുത്തോളൂ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ജഡ്ജസിന്റെ മാർക്സ് ആദ്യം ചോദിക്കാം അല്ലേ. ശരത്ത്, 7 മാർക്സ്. ആക്ച്വലി 7 ആണ് വിചാരിച്ച, പക്ഷേ എനിക്കറിയാം യദു നല്ലൊരു സിംഗർ ആണ്. യദുവിന്റെ അടുത്ത അറ്റംപ്റ്റ് ഈ പാട്ട് പാടുവാണെങ്കിൽ ഇതിൽ നന്നായിരിക്കും. യദുവിന്റെ വോയിസ് കുറച്ച് ടൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. വോയിസ് കൂടെ സഹായിച്ചില്ല. എനിക്ക് 7.5 തരണം. ദീപക് ജി, 7. താങ്ക് യു സർ. മൂന്ന് ജഡ്ജസിന്റെ മാർക്സ് നമ്മൾ കണ്ടു. ഇനി ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകർ യദുവിന് എത്ര മാർക്കാണ് കൊടുത്തതെന്ന് നോക്കാം. യദുവിന്റെ ടോട്ടൽ മാർക്ക് 30.5. അടുത്തതായി സൂപ്പർ ഫോർ വേദിയിൽ പാടാനെത്തുന്നു ശരത് സാറിന്റെ ടീമിൽ നിന്നും കാവ്യ. ആക്ച്വലി മാസ്റ്റർ സെറ്റ്സ് എന്നുള്ളൊരു റൗണ്ട് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആശാജി പാടിയ കുറേ ഓൾഡ് ഹിന്ദി പെപ്പി സോങ്സ് ആണ്. ഒത്തിരി ഇഷ്ടമുള്ളൊരു സിംഗറാണ് ആശാജി. അപ്പോൾ ആശാജിയുടെ സോങ്സ് ഇതുവരെ എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല നമ്മുടെ സ്റ്റേജിൽ. അപ്പൊ എന്തായാലും ഞാൻ ഈ റൗണ്ടിൽ ആശാജിയുടെ സോങ് സെലക്ട് ചെയ്യുന്ന ഈ റൗണ്ട് കേട്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ്. കാവ്യ ചേച്ചി ഫുൾ തിളങ്ങുന്നുണ്ടല്ലോ. ടീം ക്യാപ്റ്റൻ കാവ്യയുടെ പാട്ടൊക്കെ കേട്ടോ? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഗ്രൂമിംഗ് സെഷൻ? അസാധ്യം, നമുക്ക് വലിയ കറക്ഷൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ആ കുട്ടി തന്നെ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. കറക്റ്റ് ചെയ്ത് കൊളവാക്കാൻ മുതിർന്നില്ല ഞാൻ. ഇവിടെയും കാവ്യക്ക് ഇന്ന് ഇവിടെ അസാധ്യമായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഹായ് 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 ചുംകാ കീരാ രേ ബരേലി കേ ബ
ഒരു പാട്ട് ഒരു ഓൾ ടൈം ഹിറ്റ് എന്ന് പറയാം അല്ലേ, എത്ര എവർ ഗ്രീൻ സോങ്. ആൻഡ് പാടിയേക്കണ ആ ഒരു ആ സ്ത്രീ എന്താ ചെയ്യണ്ടേ ആശോചിയെ. കാവ്യയുടെ എൻട്രി പോർഷൻ വാസ് സൂപ്പർബ്. ആദ്യത്തെ അതും പിന്നെ ആ ഹായ് ഹായ് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരാം അവിടെ, ഭയങ്കര രസമായിരുന്നു. പക്ഷെ ആ സ്ഥലങ്ങളൊക്കെ ദ ആറ്റിറ്റ്യൂഡ് വാസ് എക്സലന്റ്, ഭയങ്കര രസമായിരുന്നു. പാട്ടിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഈ പാട്ടിനൊക്കെ മെയിൻ അതാണ് ആവശ്യം. അത് ഭയങ്കര രസമായിരുന്നു. സിംഗിങ് ആ തെറ്റുകളൊക്കെ കുറച്ചും കൂടെ ശരിയാവായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് ഇൻ ടോട്ടൽ ഭയങ്കര കളർഫുള്ളായിരുന്നു വിത്ത് ദ ഡാൻസേഴ്സ്. ഇറ്റ് വാസ് വെരി നൈസ്. മോള് ഭയങ്കര രസമായിരുന്നു ആ മൂവ്മെൻസും ഒക്കെ. ആൻഡ് താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് ദിസ് സോങ് ടു ദിസ് സ്റ്റേജ്. താങ്ക് യു. നല്ല വൈബ്രന്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സെൽഫ് കൊറിയോഗ്രഫി ആയിരുന്നു കുറെ ഭാഗങ്ങളിലൊക്കെ, കാരണം ഡാൻസേഴ്സ് ഒരു വഴിക്കും കാവ്യ ഒരു വഴിക്കായിരുന്നല്ലോ. ആയിരുന്നോ? അത്യാവശ്യം സെൽഫ് കൊറിയോഗ്രഫി ആയിരുന്നല്ലേ. അപ്പൊ കാവ്യ, എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പറഞ്ഞ പോലെ പട്ടം അങ്ങ് പോയ പോലെ എനിക്ക് തോന്നി പല ഭാഗങ്ങളിൽ. മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര രസം ഉണ്ടായിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കാവ്യ, കാവ്യയുടെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് തോന്നിയത്, ഇത്രയും നാൾ കണ്ട കാവ്യ ഇന്ന് സ്റ്റേജിൽ കയറുമ്പോൾ കാവ്യയുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം അതാണ് നമുക്ക് വേണ്ടുന്നത്. ഈ സെൽഫ് കൊറിയോഗ്രാഫി ആണെങ്കിൽ കൂടെ അതൊരു ബോറായിട്ട് തോന്നാതെ അത് വളരെ നാച്ചുറൽ വിതൗട്ട് എനി ഇൻഹിബിഷൻസ്. സെൽഫ് കൊറിയോഗ്രാഫി അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറേ സ്റ്റെപ്പ്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വേറെ എന്തൊക്കെ അത് മനസ്സിലായി. പക്ഷെ എന്നാലും അതൊരു ഒരു കല്ലടിച്ചില്ല, അത് മോളുടെ പെർഫോമൻസിൻ്റെ ആസ്പെക്റ്റില്. പക്ഷെ മോളുടെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ടയിൽ എന്തോ ഒരു പിടുത്തം ഒരു അടപ്പ് തോന്നി. അതുകൊണ്ട് അങ്ങനത്തെ ശബ്ദം വരുമ്പോൾ കറക്റ്റ് റേഞ്ചിലുള്ള പാട്ടെടുക്കുക. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് നൈസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ടീം ക്യാപ്റ്റൻ. നന്നായിട്ട് പാടി കാവ്യ.
ഈ ശബ്ദത്തിൻ്റെ ഒരു അത് കുഴപ്പമില്ല, അതൊക്കെ എല്ലാവർക്കും പറ്റത്തില്ല, ഇതൊരു വലിയ തെറ്റാണ് അല്ലല്ലോ. പിന്നെ അത് എന്താ പറയുക, ഡാൻസ് എനിക്ക് ഇഷ്ടമായി. കാര്യം ആ പുറകളിൽ നിന്ന് കളിച്ച കുട്ടികൾക്ക് തന്നെ പലർക്കും സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാവ്യയുടെ എനിക്ക് അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായ ഒരു ഐറ്റം എന്താണെന്നറിയാം, നമ്മുടെ വൈശാഖ. എത്ര രീതിയിൽ എന്തായിരുന്നു അവൻ്റെ തകർത്തേട്ടാ, നീ ഇങ്ങനെ ഒരു സംഭവമായിരുന്നല്ലേ. ഹാറ്റ്സ് ഓഫ്. എടേ ചെക്ക, നിനക്ക് ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ വൈശാഖനും നമ്മുടെ ആ ശ്രീഹരിക്കും നിങ്ങൾ സൂക്ഷിച്ചോ കേട്ടോ. അപ്പൊ കാവ്യ ഇതേ ഉള്ളൂ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വിനീതേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു കാവ്യയുടെ പാട്ട്? കാവ്യ ഭയങ്കര സ്ട്രോങ് സിംഗറാണ്, ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. വോയിസിൽ എപ്പോഴും ഒരു ചിരിയുണ്ട്, അതൊരു ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഒരു ഒരു കാര്യമാണ് കാവ്യ പാടുമ്പോൾ നമ്മൾ ചിരിച്ചോണ്ടാണ് കേൾക്കുന്നത്. അതൊരു എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, കണക്ട് ചെയ്തു, ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. ഇനി ഈ ഒരു അടിപൊളി പെർഫോമൻസ് കാവ്യ ഇന്നിവിടെ വന്ന് ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുകയാണ്, ഓഡിയൻസിന് അത് എത്രത്തോളം ഇഷ്ടമായെന്ന് നമുക്ക് അറിയണം. അപ്പോൾ മാർക്ക് കൊടുത്തോളൂ കാവ്യക്ക്. ആദ്യം നമുക്ക് ജഡ്ജസിന്റെ മാർക്ക്സ് ചോദിച്ചാലോ? ചേച്ചി, ചേച്ചിയുടെ മാർക്കാണ് ആദ്യം കാവ്യക്ക് അറിയേണ്ടത്. ജുംകാ ഗിരാരയ്ക്ക് 8. മൂന്ന് ജഡ്ജസിന്റെ മാർക്സ് കേട്ടു അല്ലേ. ഇനി നമുക്ക് പ്രേക്ഷകരുടെ മാർക്ക് നോക്കിയാലോ, സ്ക്രീനിൽ നോക്കാം. നല്ല ഓഡിയൻസ് ആണല്ലേ. സോ കാവ്യയുടെ ടോട്ടൽ 32. ഇനി ആളുടെ പാട്ട് നമുക്ക് കേൾക്കണ്ടേ? പ്രേക്ഷകരെ നിങ്ങൾക്ക് കേൾക്കണ്ടേ? വിനീതേട്ട ഒന്ന് ഇവിടേക്ക് വരുമോ? കൈയടിക്കൂ. അവളിൻ നെഞ്ചിൻ നിസ്വനം ഓ
ഉലകത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടും പ്രേമാതൃം ഉലയുന്നുണ്ടെന്നിൻ ജഗം അവളി മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം അനുരാഗത്തിൻ വരമായി വന്നൊരു മനമേ നീ പ്രേമാർദ്രം ശരത്തേട്ടനെ കണ്ടപ്പം എനിക്ക് ശരത്തേട്ടൻ ഓക്കെ ആയിരുന്നു. ഞാൻ ഷാനും സുജിത് ചേച്ചിനെ നോക്കിയിട്ടാണ് ഞാൻ നെർവസ് ആയിക്കൊണ്ടിരുന്നത്. സുജിത് ചേച്ചി കൈയടിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി, അപ്പൊ വെള്ളി വന്നു. ശരത്തേട്ടനെ കണ്ടോണ കുറച്ച് അഡീഷണൽ ഗമകം എല്ലാം വന്നല്ലോ സംഗതികള്. അല്ല ഞാനിപ്പോ അങ്ങനെയാ. താങ്ക് യു സോ മച്ച്. ഇനി ഇങ്ങനെ റിക്വസ്റ്റുകൾ കുറെ വന്നിട്ടൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇത് ഫ്രണ്ടിൽ നോക്കി പാടാനാണ് ബുദ്ധിമുട്ട്. ഒലി സൂപ്പർ ഫോറിന്റെ മൂന്നാം ഘട്ടം മത്സരങ്ങളാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനീതേട്ടന്റെ കുറേ വിശേഷങ്ങളും ഇവിടുത്തെ മത്സരാർത്ഥികളുടെ പാട്ടുകളും കുറച്ചൊക്കെ നമ്മൾ കേട്ടു, കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നാളെ കാണുന്നത് വരെ ടാറ്റാ.